പ്രിയപ്പെട്ട പ്രേക്ഷകരെ 24 വാർത്തയുമായി ഉന്മേഷ് ശിവരാമൻ നമുക്കൊപ്പം ചേർന്നു. ഗുഡ് ഈവനിംഗ് ഉന്മേഷ് ശിവരാമൻ, നമുക്ക് പത്രവിശേഷത്തിലേക്ക് കടക്കാം എന്തായാലും. ഗുഡ് ഈവനിംഗ് എസ് കെ. ഇന്നത്തെ ഏതൊക്കെ പ്രധാന വാർത്തകൾ നാളെ മലയാള പത്രങ്ങളിൽ ഉണ്ടാകും? ഒന്നാം പേജിൽ നിന്ന് ആദ്യം നോക്കാം. കോവിഡ് വാക്സിനേഷൻ രാജ്യത്ത് തുടക്കമായിരിക്കുന്നു, ഇത് പ്രധാന വാർത്തയാണ്. എല്ലാ മലയാള പത്രങ്ങളുടെയും ലീഡ് നാളെ ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കാം. അതിനൊപ്പം തന്നെ കെ എസ് ആർ ടി സി എം ഡിയുടെ തുറന്നു പറച്ചിൽ, അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ, ഒപ്പം പ്രതികരണങ്ങൾ, തൊഴിലാളി സംഘടനകളുടെ പ്രതിഷേധങ്ങൾ, ഇതും ഒന്നാം പേജ് വാർത്തയായി മാറും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. 24 വാർത്തയിൽ ഇന്ന് നമ്മൾ വാർത്തകൾ വിന്യസിക്കുന്നത് ഇത്തരത്തിലാണ്. രാജ്യത്ത് കോവിഡ് വാക്സിനേഷന് തുടക്കമായിരിക്കുന്നു, വാക്സിൻ എടുത്ത് രാജ്യം എന്നുള്ള തലക്കെട്ടിലാണ് നമ്മൾ ആ വാർത്ത നൽകുന്നത്. അതുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന ചടങ്ങുകളുടെ വികാരാധീനനായി പ്രധാനമന്ത്രി സംസാരിക്കുകയുണ്ടായി. കോവിഡ് പോരാട്ടത്തിൽ ഓർമ്മയായ കോവിഡ് പോരാളികളെ ഓർമ്മിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരം. അത് നമ്മൾ ഈ വാർത്തയുടെ ഭാഗമാക്കുന്നുണ്ട്. വാക്സിൻ എടുത്ത് രാജ്യം, വികാരാധീനനായി പ്രധാനമന്ത്രി എന്നാണ് ശീർഷകം. സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ, സംസ്ഥാനത്ത് നമ്മൾക്ക് അല്പസമയം മുൻപ് ലഭ്യമായ കണക്ക് പ്രകാരം 7300 പേർ കേരളത്തിൽ ഇന്നൊറ്റ ദിവസം വാക്സിൻ എടുത്തു എന്നുള്ളതാണ്. ആ കണക്ക് സഹിതമാണ് നമ്മൾ അനുബന്ധ വാർത്ത നൽകുന്നത്. കേരളത്തിൽ 7300 പേർ വാക്സിൻ എടുത്തു. ഇനി വരും ദിവസങ്ങളിലും കോവിഡ് വാക്സിനേഷൻ സംസ്ഥാനത്തും രാജ്യത്തും തുടരാൻ പോവുകയാണ്. ഇത് രണ്ടും ഒന്നാം പേജ് വാർത്തയായി ഉറപ്പിക്കാം നാളെ മലയാള പത്രങ്ങളിൽ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കെ എസ് ആർ ടി സി എം ഡി ബിജു പ്രഭാകരന്റെ തുറന്നു പറച്ചിലാണ്. കെ എസ് ആർ ടി സിയിൽ നടക്കുന്ന ക്രമക്കേടുകൾ സംബന്ധിച്ചായിരുന്നു അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനം. അദ്ദേഹം ഒരു വിഭാഗം തൊഴിലാളികളെ വിമർശിച്ചു അവരുടെ തെറ്റായ സമീപനത്തിന്റെ പേരിൽ. ഒപ്പം ചില വലിയ ക്രമക്കേടുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ നടപടി കൂടി ഉണ്ടായ ദിവസമാണ് ഇന്ന്. ഇതൊരു പ്രധാനപ്പെട്ട തലക്കെട്ടായിരിക്കും. കെ എസ് ആർ ടി സിയിൽ ക്രമക്കേടെന്ന് എം ഡി, പ്രതിഷേധവുമായി ജീവനക്കാർ എന്നാണ് നമ്മൾ നൽകുന്ന ശീർഷകം. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞതിനു പിന്നാലെ ടി ഡി എഫ് അടക്കമുള്ള സംഘടനകൾ, സി എ ടി യു നേതാവ് വെളമരം കരീം ഉൾപ്പെടെയുള്ള നേതാക്കളടക്കം ബിജു പ്രഭാകരനെതിരെ രംഗത്തെത്തുന്ന കാഴ്ചയും ഇന്ന് കേരളം കണ്ടു. ഇതെല്ലാം ചേർത്ത് വെച്ചൊരു വാർത്ത നാളെ മലയാള പത്രങ്ങളുടെ ഒന്നാം പേജിൽ പ്രതീക്ഷിക്കാം. ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുവന്ന ഒരു വാർത്ത, സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസറെ കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും നാളെ മലയാള പത്രങ്ങളിൽ ഉണ്ടാകും. അർഹതയില്ലാത്തവർക്കടക്കം അദ്ദേഹം ഐ ഡി കാർഡുകൾ നൽകി എന്നാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ആരോപണം. കസ്റ്റംസ് ഇക്കാര്യത്തിൽ വ്യക്തത തേടും. അങ്ങനെ സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസറെ ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ പോകുന്നു. ഇതൊരു പ്രധാന വാർത്ത പ്രതീക്ഷിക്കാം. ഇന്ന് ഡൽഹിയിൽ നിന്ന് വന്ന ഒരു വാർത്ത കർഷക സമരവുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ചില നേതാക്കൾക്ക് എൻ ഐ എ നോട്ടീസ് നൽകിയിരിക്കുന്നു. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നിരോധിത സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസുമായി അവർക്ക് ബന്ധമുണ്ട് എന്നുള്ള തരത്തിൽ ആരോപണങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിനു വേണ്ടിയാണ് ചോദ്യം ചെയ്യൽ. സാക്ഷികൾ എന്നോണമാണ് കർഷകരെ വിളിപ്പിക്കുന്നത് എന്നാണ് എൻ ഐ എ പറയുന്നത്. പക്ഷേ കർഷകർ പറയുന്നത് ഇത് റിപ്പബ്ലിക് ദിനത്തിൽ തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള ട്രാക്ടർ റാലി ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് എൻ ഐ എ നോട്ടീസ് നൽകിയിരിക്കുന്നതെന്ന് കർഷകരും പറയുന്നു. ഏതായാലും ഇതൊരു പ്രധാനപ്പെട്ട വാർത്തയായിരിക്കും നാളെ മലയാള പത്രങ്ങളിൽ. ഇന്ന് വൈകി വന്ന ഒരു വാർത്ത, സംസ്ഥാനത്ത് ബെവ്ക്യു ആപ്പ് ഒഴിവാക്കാനുള്ള സർക്കാരിന്റെ തീരുമാനമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നു. ഇനി ഈ ആപ്പില്ലാതെ, ടോക്കൺ ഇല്ലാതെ മദ്യം വിൽക്കാമെന്നുള്ള ഔദ്യോഗിക ഉത്തരവ് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ദിവസമാണ്. അതൊരു ബോക്സ് വാർത്തയായെങ്കിലും നാളെ മലയാള പത്രങ്ങൾ പ്രതീക്ഷിക്കാം. രാഷ്ട്രീയ വാർത്തകളിലേക്ക് എത്തുകയാണെങ്കിൽ, ജെ ഡി എസ് എൽ ജെ ഡി ലയനം ഈ മാസം തന്നെ ഉണ്ടാകുമെന്നുള്ള മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നിലപാട് വ്യക്തമാക്കൽ കൂടി പുറത്തുവന്ന ദിവസമാണ്. രാഷ്ട്രീയ വാർത്താ പേജിൽ അതുകൂടി ഇടം പിടിക്കും. മറ്റു വാർത്തകൾ കൂടി നോക്കുകയാണെങ്കിൽ, എൻ സി പിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ചർച്ച ചെയ്യും എന്നുള്ള എൽ ഡി എഫിന്റെ പ്രഖ്യാപനം കൂടി. എൽ ഡി എഫിന്റെ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ, ഇക്കാര്യത്തിൽ സി പി അടക്കം നിലപാട് വ്യക്തമാക്കിയ ദിവസമാണ്. എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് ടി പി പിത്താംബരം മാസ്റ്റർ പറയുന്നതാകട്ടെ, 4 സീറ്റ് എന്നുള്ള കാര്യത്തിൽ തങ്ങൾ പിന്നോട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും എൽ ഡി എഫ് ആ വിഷയം ചർച്ച ചെയ്യും എന്ന് കാനം രാജേന്ദ്രൻ ഇന്നുകൂടി പറഞ്ഞിരിക്കുന്നു. ഏതായാലും അത്തരത്തിൽ എൽ ഡി എഫിൽ നടക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ ഒരു വാർത്തയായി മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. സഭാധ്യക്ഷന്മാർ പ്രധാനമന്ത്രിയെ കാണുമെന്നുള്ള വാർത്ത നേരത്തെ വന്നതാണ്. പക്ഷേ അതെന്നാണെന്നുള്ള കാര്യത്തിൽ ഇന്ന് വ്യക്തത വന്നിരിക്കുന്നു. ചൊവ്വാഴ്ചയാണ് സഭാധ്യക്ഷന്മാർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ പോകുന്നത് എന്നാണ് ഇന്ന് പുറത്തുവന്ന വാർത്ത. അതുമൊരു ശീർഷകമായിരിക്കും നാളെ മലയാള പത്രങ്ങളിൽ. ഒപ്പം റവറന്റ് ഡോക്ടർ സാബു കെച്ചെറിയാൻ സി എസ് ഐ മധ്യ കേരള മഹാ ഇടവകയുടെ ബിഷപ്പായി മാറുന്നു എന്ന വാർത്ത കൂടി ഇന്ന് പുറത്തുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചിത്രം സഹിതം ഒരു വാർത്ത നാളെ മലയാള പത്രങ്ങളിൽ പ്രതീക്ഷിക്കാം. ഒരു അപകട വാർത്തയുള്ളത് നെല്ലിയാമ്പതിയിൽ നിന്ന് പുറത്തുവന്നതാണ്. ഉച്ചയോടെ രണ്ടുപേരവിടെ മുങ്ങി മരിച്ചിരുന്നു. തിരുപ്പൂരിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികളാണ് മുങ്ങി മരിച്ചത്. അതൊരു വാർത്തയായി മാറും. പാലാരിവട്ടത്ത് ഓടുന്ന വാഹനത്തിന് തീപിടിച്ചു എന്നൊരു വാർത്ത ഉച്ചയ്ക്ക് മുൻപ് വന്നതാണ്. അതൊരു സചിത്ര വാർത്തയായി നാളെ മലയാള പത്രങ്ങളിൽ ഇടം പിടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരു ക്രൈം വാർത്ത രാത്രി വന്നത് കണ്ണൂരിൽ നിന്നാണ്. അവിടെ കുഞ്ഞിനെ കൊലപ്പെടുത്തി മാതാവ് ജീവനൊടുക്കിയ ഒരു വാർത്ത പുറത്തുവന്നു. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് ഈ മരണം, ഈ ആത്മഹത്യയെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ട്. അതുമൊരു വാർത്തയായി മാറിയേക്കാം. സ്പോർട്സ് പേജിലേക്ക് എത്തുകയാണെങ്കിൽ, ഇന്ത്യ ഓസ്ട്രേലിയ ക്രിക്കറ്റ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. മഴ കളി തടസ്സപ്പെടുത്തിയ വാർത്ത നാളെ മലയാള പത്രങ്ങളുടെ കായികം പേജിലും ഇടം പിടിക്കും. എസ് കെ.
താങ്ക് യു ഉന്മേഷ് ശിവരാമൻ. 24 വാർത്തയാണ് നമ്മൾ കണ്ടത്. കുറേ അധികം വാർത്തകൾ, ഒരുപക്ഷെ ഇന്ന് ഇന്നത്തെ വാർത്തകൾ നാളെ പത്രങ്ങളിൽ വരാൻ സാധ്യതയുള്ളത് ഈ രീതിയിലായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനിടയിൽ ഒരു 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 സുഹൃത്ത് ചോദിക്കുന്നു, ഒരു പത്രം അങ്ങ് ഇറക്കിക്കൂടെ എന്ന് ചോദിക്കുന്നു. നമുക്ക് ആലോചിക്കാവുന്നേ.